നമസ്കാരം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠ്യവിഷയങ്ങൾക്കൊപ്പം ലൈംഗിക വിദ്യാഭ്യാസം കൂടി നൽകണമെന്ന് സർക്കാർ തീരുമാനമെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ ഒരു പ്രതികരണം നടത്തിയപ്പോൾ അതിനു താഴെ എത്രമാത്രം ഞരമ്പ് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ കുറേയേറെ കമന്റുകൾ കാണാനിടയായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല വലിയൊരു സമൂഹത്തിന് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്ന് ആ കമന്റുകൾ വായിച്ചാൽ തോന്നും അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നിർബന്ധപൂർവം ലൈംഗിക വിദ്യാഭ്യാസം വേണമെന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ് ആണോ ഫോൺ വീഡിയോ ആണോ അല്ലെങ്കിൽ ചില പ്രാക്ടിക്കൽ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുക്കുന്നു എന്ന തരത്തിലൊക്കെ എന്തൊരു മനോവൈകല്യമുള്ള മറുപടികളാണ് അതിനെ താഴെ കൊണ്ട് നിറഞ്ഞത് ഇത്തരം മറുപടികൾ കൊടുക്കുന്ന വ്യക്തികളാണ് കേരളത്തിലെ പൊതുസമൂഹം എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് ഈ കുട്ടികൾക്ക് മാത്രമല്ല ഈ കുട്ടികൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന വിഭാഗക്കാരായിരിക്കുമല്ലോ ഈ പറയുന്ന കമന്റുകൾ ഇട്ടതിൽ ഏറെയ വിഭാഗക്കാർ ഇന്നും കേരളത്തിൽ സെക്സ് എന്ന വാക്ക് കേട്ടാൽ വാപൊത്തി ചിരിക്കുകയും തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട് സെക്സ് പാപമാണെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗക്കാരുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല അത്തരം വിഷയങ്ങൾ തെറ്റാണ് സ്വന്തം സ്വകാര്യ ഭാഗങ്ങൾ മോശമാണെന്ന ചിന്തകൾ പകർന്നു കൊടുത്തിരിക്കുന്ന വലിയ ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ടാണല്ലോ കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പോലും തുറന്നു പറയാൻ പറ്റാത്ത വലിയൊരു പാരന്റ് സമൂഹം അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്ന സമൂഹമുണ്ട് ആ രക്ഷിതാക്കൾ എന്ന സമൂഹത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ പറയുന്ന കമന്റുകൾക്ക് പിന്നിലുള്ളവർ ചില മതങ്ങൾ ചില വിശ്വാസങ്ങൾ ഇതെല്ലാം ഇവരെ തെറ്റായ വഴിയിലൂടെ നടത്തുകയാണ് ഇത്തരം വിഷയങ്ങൾ ചിന്തിക്കാൻ പാടില്ല സ്ത്രീ പുരുഷ ബന്ധം അത് ലൈംഗിക ബന്ധമായിക്കോട്ടെ ലൈംഗിക ബന്ധം പാപമെന്നാണ് അല്ലെങ്കിൽ ലൈംഗികമായി എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്നത് പാപമെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അത് എല്ലാവരുമല്ല അത് കുറേയേറെ പേരുണ്ട് ആ വിഭാഗക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്നത് നമ്മൾ ഇതൊന്നും പുസ്തകത്തു നിന്ന് പഠിച്ചതല്ല അല്ലാതെ തന്നെ സ്വമേധയാ സ്വായക്തമാക്കിയതാണ് ഈ സ്വമേധയാ സ്വായക്തമാക്കിയതെന്ന് പറയുന്നത് പണ്ട് കുറേ വാരികകൾ ഈ നാട്ടിൽ ഇറങ്ങുമായിരുന്നു പല പേരുകളിൽ അത് ഫയർ ആയിക്കോട്ടെ മുത്തുജിപ്പി ആയിക്കോട്ടെ അല്ലെങ്കിൽ പമ്മൻ എന്ന എഴുത്തുകാരൻ്റെ കുറേ നോവലുകളായിക്കോട്ടെ ഇത്തരത്തിൽ കുറേയേറെ എഴുത്തുകളിലൂടെ കുറേ തെറ്റിദ്ധാരണകൾ ഈ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് ആ എഴുത്തുകൾ പലരെയും സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് തെറ്റായ ചിന്താഗതിയാണ് ഈ ആണും പെണ്ണും കൂടി ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചാൽ തകർന്നു പോകുന്നതാണ് ഇവിടുത്തെ സംസ്കാരം പ്രത്യേകിച്ച് അത് RSS സംഘടനകളായിക്കോട്ടെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളായിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സംഘടനകളായിക്കോട്ടെ അത്തരം സംസാരിക്കുന്നത് തെറ്റാണ് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒറ്റയ്ക്ക് സംസാരിക്കാൻ പാടില്ല ഒരുമിച്ച് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാൽ അതിനെ മറ്റൊരു കണ്ണിലൂടെ കാണുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് അത് എത്ര പേർ എതിർത്താലും അതൊരു വസ്തുതയാണ് അത്തരം കാഴ്ചപ്പാടുകളിലൂടെ മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുകയാണ് പരിഷ്കൃത കാലഘട്ടം എത്തിക്കഴിഞ്ഞു ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന വേർതിരിവ് പാടില്ല ഈ നാട്ടിൽ അവർക്ക് കൃത്യമായി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അത് ലൈംഗികപരമായിട്ടുള്ള കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇതിനെ സംബന്ധിച്ചെല്ലാം അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു മിക്സഡ് സ്കൂൾ വന്നു കഴിഞ്ഞാൽ ഒരു സെക്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അടക്കം പിടിച്ച് ചിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ വളർന്നവർക്ക് ഇപ്പോഴും മക്കളോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള ശക്തിയില്ല അത്തരം വാചകങ്ങൾ അവരിൽ നിന്ന് കേട്ടു കഴിഞ്ഞാൽ എന്തോ മഹാ അപരാധമായി എന്ന് ചിന്തിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് അത്തരം ചിന്തകളെ പൊളിച്ചെഴുതാനായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ ക്യാമ്പസുകളിൽ ഇപ്പോൾ കാണുന്ന കുത്തിക്കൊല്ലും വെടിവെച്ചുകൊല്ലും അതായത് പ്രണയം നിരസിച്ചാൽ കൊല്ലുക എന്ന ചിന്താഗതി വരുന്നത് അത് വീടുകളിൽ ഈ പറയുന്ന കമന്റിട്ടതുപോലുള്ള വ്യക്തികളുടെ ശിക്ഷണത്തിൽ വളരുന്ന കുട്ടികളാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവർക്ക് കുട്ടികളെ കൃത്യമായി ഈ കാര്യത്തിൽ ബോധവൽക്കരണം നടത്താൻ ശേഷിയില്ലാതെ പോവുകയാണ് സ്വാഭാവികമായും ആ കുട്ടികൾക്ക് ഈ പറയുന്ന എവിടെന്നെങ്കിലുമൊക്കെ ഇതിപ്പോൾ ഡിജിറ്റൽ കാലഘട്ടമാണ് പല കാഴ്ചകൾ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൽ ശരിയേത് തെറ്റേത് അതിൽ കൃത്രിമമായി ഉണ്ടാക്കിയത് എന്താണ് ഇങ്ങനെയാണോ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഇതാണോ സൗഹൃദങ്ങൾ ഇതിൽ ശരിയേത് തെറ്റേതെന്ന് അവരെ തിരുത്തി വളർത്തേണ്ട സമയം തന്നെയാണ് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലൂടെ ചെയ്യേണ്ടത്
അത് ചെയ്യുന്നത് എന്തോ അപരാധമാണെന്ന് തോന്നും. ആ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള സതീദേവി എന്ന അവരുടെ പ്രതികരണത്തിന് താഴെ ഇത്രയും മോശം കമന്റുകൾ കാണേണ്ടി വന്നാൽ മലയാളികൾക്കുള്ളിൽ എത്രമാത്രം ഞരമ്പ് രോഗികളുണ്ട് എന്ന് തോന്നുന്നതിൽ ഒരു തർക്കവുമില്ല. ഇവർക്കാണ് ആദ്യം ഈ നാട്ടിൽ ലൈംഗിക വിദ്യാഭ്യാസം എടുത്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇവരെ അവബോധമുണ്ടാക്കണം. എന്നാൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് കുറച്ചുകൂടി ഈ വിഷയത്തിൽ നല്ല ചിന്തകളും അവരുടേതായ കാഴ്ചപ്പാടുകളും ഉണ്ടാകൂ എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത നിലനിൽക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അവഹേളനങ്ങൾ കണ്ടിട്ട് കേരള സമൂഹം ഇതങ്ങ് അവസാനിപ്പിക്കുമെന്ന് ഇത്തരം ഞരമ്പ് രോഗികളോ മനോരോഗികളോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല കേരളം നിൽക്കുന്നത്. കേരളം ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണമായിക്കോട്ടെ ജീവിതശൈലികളായിക്കോട്ടെ ആ തരത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇടപഴകൽ ഇതെല്ലാം ആ തരത്തിലേക്ക് എത്തിയത് നേരം വെളുക്കാത്ത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഈ സമൂഹത്തിൻ്റെ കുറ്റമല്ല. നിങ്ങളിങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചെന്ന് കരുതി, അല്ലെങ്കിൽ മതം പറഞ്ഞു തരുന്ന കുറേ തെറ്റായ സങ്കല്പത്തിലൂടെ നിങ്ങൾ നടക്കുന്നു എന്ന് കരുതി, അത് ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഒരിക്കലും നിങ്ങൾക്ക് തടയിടാൻ കഴിയില്ല. കാര്യം കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കുറച്ച് പേർക്ക് ഓടിയെത്താൻ കഴിയുന്നില്ല എന്ന് കരുതി എല്ലാം അവിടെ സ്റ്റോപ്പായി നിൽക്കുന്നു എന്ന് കാണുന്ന നിങ്ങൾ അത് പൊട്ടക്കണട്ടിൽ വീണ തവളകൾ മാത്രമാണെന്ന് കാണാനാണ് ഈ സമൂഹത്തിന് താല്പര്യമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.